നമസ്കാരം. റാഫ് ടോക്കിൻ്റെ ട്രാൻസ്ഫർ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ലയണൽ മെസ്സി തൻ്റെ പേരിപ്പോൾ പലതരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിൽ വളരെയധികം ദുഃഖിതനാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. നമുക്കറിയാം, PSG അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന രൂപത്തിൽ മാധ്യമങ്ങളിൽ നിരവധി വാർത്തകൾ വന്നു. മാഞ്ചസ്റ്റർ സിറ്റി അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന വാർത്തകളും വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ PSGയുടെ ചില താരങ്ങൾ ഏഞ്ചൽ ഡി മരിയയും ലിയാൻഡ്രോ പെരേഡസും ഒക്കെ മെസ്സി വരുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. PSGയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള ലിയനാർഡോ അതുമായി ബന്ധപ്പെട്ട് പ്രസ്താവന നടത്തി. ബാഴ്സലോണയുടെ ഭാഗത്ത് നിന്ന് അവരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായിട്ടുള്ള ലാപ്പോട്ട, വിക്ടർ ഫോണ്ട് എന്നിവരൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ബാഴ്സലോണയുടെ പരിശീലകൻ റൊണാൾഡോ കൂമാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു. അങ്ങനെ ആകെ മെസ്സിയെക്കുറിച്ച്, ഈ ട്രാൻസ്ഫറിനെ കുറിച്ചൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്നതിൽ ലയണൽ മെസ്സിക്ക് വളരെയധികം മനോവിഷമമുണ്ട് എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. മാർക്ക അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റിൽ തന്നെ മെസ്സി ഈസ് ഗെറ്റിംഗ് ഫെഡ് അപ്പ് വിത്ത് ദി റൂമേഴ്സ് പ്ലേസിംഗ് ഹിം അറ്റ് PSG എന്നാണ്. അതായത് മെസ്സി ആകെ ഫെഡപ്പായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം നിരാശനാണ്, മാനസികമായി അദ്ദേഹം വിഷമത്തിലാണ് തന്നെക്കുറിച്ചുള്ള റൂമറുകൾ പരക്കുന്നതിൽ എന്നാണ്. പക്ഷേ ഇതിൽ വളരെ കൃത്യമായി കുറച്ച് കാര്യങ്ങളുണ്ട്. മെസ്സി നേരത്തെ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, താൻ ഈ സീസണിൻ്റെ അവസാനത്തിൽ മാത്രമേ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തീരുമാനിക്കുകയുള്ളൂ. അതുവരെ ഒരു ക്ലബ്ബുകളുമായിട്ടും ചർച്ചക്കോ മറ്റ് നെഗോസിയേഷനോ താനില്ല എന്ന് മെസ്സി നേരത്തെ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. നമുക്കറിയാം, അദ്ദേഹം ഇപ്പോൾ ലീഗലി എലിജിബിൾ ആണ് മറ്റുള്ള ടീമുകളുമായിട്ട് നെഗോസിയേഷൻസ് നടത്താൻ. പക്ഷേ അദ്ദേഹം അതിന് ഇപ്പോൾ മുതിരുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നുള്ളത് രണ്ടെണ്ണമാണ്. ഒന്ന്, മെസ്സിക്ക് ഇത് ഈ ഒരു കോൺട്രാക്റ്റിൽ പണമല്ല പ്രധാനപ്പെട്ട വിഷയം. ബാഴ്സലോണയിൽ അദ്ദേഹം തുടരാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. പക്ഷേ ബാഴ്സലോണയുടെ സ്പോർട്ടിംഗ് പ്രോജക്റ്റ് എന്താണെന്ന് അറിയണം. അതിനുശേഷം മാത്രമേ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ബാഴ്സലോണയ്ക്ക് ഒരു പുതിയ പ്രസിഡന്റ് വരാനുണ്ട്. ആ ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്ത് ഓഫറായിരിക്കും അദ്ദേഹത്തിന് മുന്നിലേക്ക് ബാഴ്സലോണ സമർപ്പിക്കാൻ പോകുന്നത്, അതുകൂടി അറിഞ്ഞിട്ട് മാത്രമേ മെസ്സി മറ്റ് ക്ലബ്ബുകളുമായിട്ട് ചർച്ച വേണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് തീരുമാനിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് അദ്ദേഹം നടത്തും. വളരെ വ്യക്തമായി അദ്ദേഹം ഇത് പറഞ്ഞതുമാണ്. സീസണിൻ്റെ അവസാനം മാത്രമേ താൻ ഇതിൽ തീരുമാനമെടുക്കൂ എന്നുള്ളത്. എന്നിട്ടും ഇത്തരത്തിൽ ഇങ്ങനെ അദ്ദേഹവുമായി ബന്ധമുള്ള കളിക്കാർ പെരേഡസ്, അതുപോലെ ഏഞ്ചൽ ഡി മരിയ ഒക്കെ പല കാര്യങ്ങൾ പറയുന്നു. ഒപ്പം ബാഴ്സലോണയുടെ പരിശീലകനും ബാഴ്സലോണയുടെ അധികൃതരും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു. ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുന്നതിൽ മെസ്സിക്ക് തീർച്ചയായിട്ടും മാനസികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. വീഡിയോ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.